നമസ്കാരം ഭാരത കേസരി ടിവിയുടെ മാന്യപ്രേക്ഷകർക്ക് വാർത്താ വീക്ഷണത്തിലേക്ക് സ്വാഗതം കേരളത്തെ രണ്ടായി വെട്ടിമുറിച്ചുകൊണ്ട് കോഴിക്കോട് ആസ്ഥാനമായി ഒരു സംസ്ഥാനമെന്ന ആഹ്വാനം ചിലർ ഉന്നയിച്ചിരിക്കുന്നു അതുതന്നെയാണ് ഇന്നത്തെ വാർത്താ ചർച്ച ചെയ്യുന്നത് മലബാർ സംസ്ഥാനം രൂപീകരിക്കാൻ അവിടെയുള്ളവർ തെലുങ്കാന മോഡലിൽ ഇറങ്ങുവാനുള്ള ഒരു ആഹ്വാനമാണ് നമ്മുടെ കേരളം കേട്ടത് അൻവർ സാദിഖ് ഫൈസി താനൂർ എന്ന വ്യക്തിയാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ ഇത്തരമൊരു ആഹ്വാനം നടത്തിയത് എന്നാൽ ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ ഈ വിഷയത്തെ പൊതുവേദിയിൽ ചർച്ചയാക്കിയതോടെ ഞാൻ അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ലേ എന്ന മട്ടിൽ ഉരുണ്ടു തുടങ്ങിയിരിക്കുകയാണ് അൻവർ സാദിഖ് ഫൈസി എന്ന സമസ്ത കേരള സുന്നി സ്റ്റുഡൻസ് ഫെഡറേഷൻ്റെ നേതാവ് മലബാറിനോടുള്ള അവഗണനയെക്കുറിച്ച് തികച്ചും വ്യക്തിപരമായി താൻ എഴുതിയ കുറിപ്പ് മാധ്യമങ്ങൾ വിവാദമാക്കുകയായിരുന്നുവെന്നാണ് അയാളുടെ ഇപ്പോഴത്തെ അടവ് പറഞ്ഞത് ശരിയായിരുന്നെങ്കിൽ അതിന് ഉറച്ചു നിൽക്കാനുള്ള ആർജവമാണ് ഈ ഫൈസ് ചെയ്യേണ്ടിയിരുന്നത് യുക്തിരഹിതമായ കാരണങ്ങൾ കൊണ്ട് തികച്ചും വിഘടനവാദപരമായ ലക്ഷ്യത്തിലേക്ക് കാര്യങ്ങളെ നയിക്കാനുള്ള ശ്രമമായിരുന്നു ഫൈസിയുടേത് മലബാറിനോടുള്ള അവഗണന എന്നൊക്കെ ഇവർ പറയുമ്പോൾ കേരളം ഓർക്കണം നൂറ്റിനാൽപത് നിയമസഭാ മണ്ഡലങ്ങളിലും അതാതിടത്തെ വികസനത്തിന് ഫണ്ടും പദ്ധതിയും തയ്യാറാക്കുന്നത് അതാത് എം എൽ എമാരാണെന്ന് അല്ലാതെ അങ്ങ് തിരുവനന്തപുരത്തോ കൊച്ചിയിലോ ഇരിക്കുന്നവരാരും അല്ലെന്ന് കേരളത്തിൻ്റെ മുഖ്യമന്ത്രിമാരായി സർക്കാരിൻ്റെ നേതൃത്വം വഹിച്ചിരുന്ന ഇ എം എസും കെ കരുണാകരനും ഇ കെ നയനാരും സി എച്ച് മുഹമ്മദ് ഗോയയും പിണറായി വിജയനും മലബാർ മേഖലയിൽ നിന്ന് ഉള്ളവരാണ് അച്യുതാന്തൻ മുഖ്യമന്ത്രിയായത് മലമ്പുഴയിൽ നിന്ന് ജയിച്ചു വന്ന എം എൽ എ എന്ന നിലയിലും ഇന്നത്തെ ഭരണപാർട്ടിയായ സി പി എമ്മിൻ്റെ നേതൃത്വം തന്നെ ഏറെക്കുറെ കണ്ണൂരുകാരിലാണ് അതെ കാര്യങ്ങൾ അങ്ങ് മലബാറുകാരിൽ തന്നെയാണെന്ന് വ്യക്തം സംസ്ഥാന സർക്കാരിൻ്റെ പ്രധാന പദ്ധതികൾ ആകെയുള്ള എട്ടാവട്ട സംസ്ഥാനമായ കേരളത്തിൽ ഓരോരോ പ്രദേശത്തിൻ്റെ സാഹചര്യം നോക്കിയാണ് നടപ്പിലാക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് മുതൽ ഇന്നേ വരെ ഒരു സർക്കാരും ഒരു മുഖ്യമന്ത്രിയും പ്രാദേശിക പ്രാദേശികവാദത്തിന് ഇടം കൊടുത്തിട്ടില്ല എന്ന് തന്നെ പറയേണ്ടി വരും പിന്നെ എവിടെയാണ് വികസനത്തിൽ താരതമ്യമെന്ന വിഷയം ഉണ്ടാകുന്നത് മാത്രവുമല്ല മലബാറിൽ ഒന്ന് ചുറ്റിക്കറങ്ങി വരുന്ന ഏതൊരാൾക്കും മലബാറിൽ നിന്ന് മാത്രമുള്ള വികസനം ഒരുപ്പെന്നത് വെറുമൊരു കാരണം സൃഷ്ടിക്കലാണെന്ന് വ്യക്തമാകും വി എസ് അച്യുതാനന്ദ്രന്റെ ഭരണകാലത്ത് ഒരു സ്കൂളിനും അംഗീകാരം കൊടുക്കാതിരുന്നപ്പോൾ തന്നെ മലബാർ മേഖലയിൽ വിശേഷിച്ചും മലപ്പുറത്ത് മതന്യൂനപക്ഷങ്ങൾക്ക് എന്ന പേരിൽ മുപ്പത് മുസ്ലിം സ്കൂളുകൾക്കാണ് അംഗീകാരം കൊടുത്തത് അത്ര പരിഗണന നേടിയെടുക്കുന്നവരാണ് മലബാറിലെ ഈ ഫൈസിയുടെ ആൾക്കാർ മതന്യൂനപക്ഷ പ്രിവിലേജ് നേടിയെടുക്കുന്നവരെ മതത്തിൻ്റെ പേരിൽ തന്നെ നാം തിരിച്ചു പറയേണ്ടി വരും കേരളം വെട്ടിമുറിച്ച് ഒരു സംസ്ഥാനം കൂടി ഉണ്ടാക്കണമെന്ന് തന്നെയാണ് ഇന്നും ഡിലീറ്റ് ചെയ്യാത്ത ആ ആഹ്വാനം അവഗണന നേരിടുന്ന പ്രദേശങ്ങൾ വേദനിച്ച് പുതിയ ജില്ലകളും സംസ്ഥാനങ്ങളും ഉണ്ടാക്കണമെന്ന് പറയുന്നതും അങ്ങനെ ഉണ്ടാക്കുന്നതും ഇന്ത്യയിലൊരു തെറ്റായ കാര്യമല്ലെന്നാണ് അദ്ദേഹത്തിൻ്റെ ന്യായീകരണം മധ്യപ്രദേശോ ഉത്തർപ്രദേശോ പോലെ വലിയൊരു സംസ്ഥാനമല്ല കേരളം ഭൂമിശാസ്ത്രപരമായി ഒരൊറ്റ സംസ്ഥാനമാക്കി നിർത്താൻ ദുർഘടമായതുമല്ല ഈ കൊച്ചു കേരളം അപ്പോൾ അതും യുക്തിസഹമായ ഒരു കാരണമല്ല എന്ന് തന്നെ ഉറപ്പിച്ചു പറയാം പിന്നെ എന്താണ് മലബാറിൻ്റെ പ്രശ്നം ഒന്നുകൂടി കൃത്യമായി ചോദിച്ചാൽ പിന്നെ എന്താണ് മലപ്പുറത്തിൻ്റെ പ്രശ്നം മലപ്പുറത്തിൻ്റെ പ്രശ്നം ഒന്നു മാത്രമാണ് മലപ്പുറം അങ്ങ് മറ്റെവിടെയോ ആണെന്ന ഒരു പ്രവണത ഒരു ചിന്ത ജനങ്ങൾക്കിടയിൽ ഒരു വിഭാഗം ആൾക്കാർ സൃഷ്ടിക്കുന്നതാണത് പടച്ചോൺ തരുന്നത് എന്ന മട്ടിൽ വല്ലാതെ വർധിക്കുന്ന ജനസംഖ്യ തന്നെയാണ് മലപ്പുറത്തിൻ്റെ ശരിക്കുള്ള പ്രശ്നം മതവ്യാപന തന്ത്രത്തിന്റെ ഭാഗമായി മറ്റു ജില്ലകളിലേക്കും ഈ ജനസംഖ്യാ വർത്തനവ് ഉണ്ടാകുന്നുവെന്ന് നമുക്കറിയാം ജനസംഖ്യാ പെരുപ്പം ഒരു ജനസാന്ദ്രതാ പ്രശ്നമായി മലപ്പുറത്ത് മാറിക്കഴിഞ്ഞിരിക്കുന്നു അതുതന്നെയാണ് കണക്കുകൾ വ്യക്തമാക്കുന്നതും മലബാറിൽ പ്ലസ് ടുവിന് സീറ്റ് കിട്ടാതെ പതിനായിരങ്ങൾ അലയുന്നതിന് കാരണം വികസനത്തിൻ്റെ കുറവല്ലെന്ന് കേരളത്തെ മുറിക്കാൻ നടക്കുന്നവർക്ക് അറിയാത്തതല്ല സംസ്ഥാനത്ത് മറ്റെവിടെയുമുള്ളതോ അതിനു മീതിയോ സ്കൂളുകളും പ്ലസ് ടു സീറ്റുകളും ഫൈവ് സിയുടെ മതത്തിൻ്റെ പേരിലുള്ളവർ പല കൂട്ടരായി നിന്ന് പല വേഷത്തിൽ നിന്ന് നേടിയെടുക്കുന്നുണ്ട് നമ്മുടെ എസ് കെ എസ് എസ് എഫ് നേതാവിനോട് പൊതുജനങ്ങൾക്ക് പറയാനുള്ളത് ഒരു കാര്യം മാത്രമാണ് പുതിയ സംസ്ഥാനം ഉണ്ടാക്കിയാൽ ഭൂമി വളരില്ല എന്നാണത് നിങ്ങളുടെയൊക്കെ സാംസ്കാരിക പ്രചാരണത്തിൻ്റെ ഭാഗമായി പെറ്റുപെരുകി ആളെ കൂട്ടുന്ന മുറയ്ക്ക് നമ്മുടെ നാടിൻ്റെ ഭൂവിസ്തൃതി കൂടില്ല എന്ന് തന്നെയാണ് ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കാൻ ഒരു അവബോധം സൃഷ്ടിക്കലാണ് നിങ്ങളുടെയൊക്കെ സംഘടനകൾ ചെയ്യേണ്ടതെന്നാണ് പറയാനുള്ളത് രാഹുൽ ഗാന്ധി അനവസരത്തിൽ പറഞ്ഞ നാം രണ്ട് നമുക്ക് രണ്ടെന്ന മുദ്രാവാക്യം ശരിക്കും സന്താന നിയന്ത്രണത്തിന് വേണ്ടിയുള്ളതാണെന്ന് നമ്മൾ ഓർക്കണം അതൊക്കെ ഏറ്റെടുക്കാനും പ്രചരിപ്പിക്കാനുമാണ് ഫൈസിയും ശ്രമിക്കേണ്ടത് മാർസിസ്റ്റുകാരനായ ഇ എം എസ് മുൻകൈയ്യെടുത്ത് മലപ്പുറം ജില്ല ഉണ്ടാക്കിയതും അതേ മാക്സിസ്റ്റ് പാർട്ടിയിലെ പിണറായി വിജയൻ ഇന്ന് ഇസ്ലാമിയ ബാങ്ക് ഒരുക്കുന്നതും നമുക്കറിയാം ഇസ്ലാമിയ പ്രീണനം പുതിയ തലങ്ങളിലേക്ക് കടക്കുമ്പോൾ ആസന്നമായ നിയമസഭാ തെരഞ്ഞെടുപ്പ് വേളയിൽ അജണ്ട സെറ്റ് ചെയ്ത് പ്രാദേശികവാദം ഉണ്ടാക്കാനും വോട്ട് ബാങ്കിന്റെ വിലവശം നടത്താനും മുഖ്യധാര പാർട്ടിയുടെ ചില ഉറപ്പുകൾ നേടിയെടുത്ത് അടുത്ത അഞ്ചു വർഷത്തിനിടയിൽ ചില ഘടനാപരമായ മാറ്റം സംസ്ഥാനത്തിന്റെ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ സാധ്യമാക്കാനുമാണ് ഫൈസിയ പോലുള്ളവരുടെ ശ്രമം മലപ്പുറം ജില്ലയെ കീറിമുറിക്കാൻ മുസ്ലിം മേൽക്കോയ്മയുള്ള ജില്ലാ പഞ്ചായത്ത് പ്രമേയം അവതരിപ്പിച്ചത് നാം മറക്കാറായിട്ടില്ല ഇതിപ്പോൾ മലബാർ സംസ്ഥാനമാണ് ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ മതം പറഞ്ഞ് ഭാരതത്തെ വെട്ടിമുറിച്ചവരുടെ സംസ്കാരമാണ് എസ് കെ എസ് എസ് എഫ് എന്ന ഇസ്ലാമിക സുന്നി വിദ്യാർത്ഥി സംഘടനയുടെ മുഖപത്രത്തിൻ്റെ എഡിറ്ററായ ഫൈസിയെ പോലുള്ളവരിൽ നാം കാണേണ്ടത് പൗരത്വ വിഷയത്തിലും കർഷക സമരത്തിലുമെല്ലാം ഇങ്ങനെയുള്ള വിഘടനവാദ ജനസുകളുടെ സാന്നിധ്യവും ഇടപെടലും രാജ്യം കണ്ടതാണ് പ്രത്യേകിച്ചും ഉത്തർപ്രദേശ് കർണാടക എന്നീ സംസ്ഥാനങ്ങളിൽ കലാപശ്രമങ്ങൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ അതാത് സംസ്ഥാനങ്ങളിലെ ആഭ്യന്തര വകുപ്പുകളുടെ അന്വേഷണം എത്തി നിന്നത് നമ്മുടെ കൊച്ചു കേരളത്തിലെ ഇത്തരത്തിലുള്ള സംഘടനാ പ്രവർത്തകരിലാണ് മലബാർ സംസ്ഥാനം നിലവിൽ വന്നാൽ പോലും അതൊരിക്കലും മുസ്ലിം ഭൂരിപക്ഷമുള്ളതാവില്ല എന്ന ആശ്വാസ വചനവുമായാണ് ഫൈസി വീണ്ടുമെത്തിയത് കെ സുരേന്ദ്രന് മറുപടി കുറിച്ച ഫൈസി ചിന്തിക്കുന്നത് വിവിധ ഇസ്ലാമിക വിഭാഗങ്ങൾ ചെയ്യുന്നതൊക്കെ പൂച്ച പാലു കുടിക്കുന്ന പോലെയാണെന്നാണ് കണ്ണടച്ചാൽ ആരും കാണില്ലെന്ന തോന്നൽ കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റ് കെ പി സി സി അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രന് വയനാട്ടിൽ ഒരു സീറ്റ് എന്ന നിലയ്ക്ക് ചർച്ച വന്നപ്പോഴേ അവിടെ ഇത്ര മുസ്ലിം വോട്ടർമാരുണ്ടെന്നും ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ മാത്രമേ മത്സരിപ്പിക്കാവൂ എന്നും തീട്ടൂരവും തടയിടലും നടത്തിയത് ആഴ്ചകളുടെ പഴക്കം മാത്രമുള്ള വർത്തമാനമാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയാറിൽ മദ്രാസിൽ നിന്ന് കേരളം ഉണ്ടായതും തൊള്ളായിരത്തി നാൽപ്പത്തിയേഴിൽ തിരുതാംകൂർ ഇന്ത്യൻ യൂണിയനിൽ ലയിക്കാതിരുന്നതുമൊക്കെ ഉദാഹരിച്ച് പറയുന്നത് മുസ്ലിം കുട്ടികളുടെ വല്ല പഠന ക്ലാസ്സിനും വേഗം ന്യായവാദമാകും ഫൈസിയും അതേശേലുള്ള ചിന്താഗതിക്കാരും വാല് പൊക്കുമ്പോഴേ മറ്റുള്ളവർക്ക് കാര്യങ്ങൾ മണത്തു തുടങ്ങും നാൽപ്പത്തിയേഴിൽ അതുവരെ സ്വതന്ത്രമായി നിലയുന്ന നാട്ടുരാജ്യങ്ങളെ ഇന്ത്യൻ യൂണിയനിൽ ലയിപ്പിക്കുന്നത് ഇവിടെ ഉദാഹരിക്കാൻ എങ്ങനെ സാധിക്കും നാട്ടുരാജ്യങ്ങളിലെ ഭരണാധികാരികളെ തികച്ചും വ്യത്യസ്തമായ ഒരു ജനാധിപത്യ ഭരണക്രമത്തിൽ കൊണ്ടുവരുന്നത് സമാനതകളില്ലാത്ത ശ്രമവും പശ്ചാത്തലവുമാണ് ഭാഷ അടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ ഉണ്ടായി വന്നതും അങ്ങനെ മദുരാശയിൽ നിന്ന് മാറി കേരളം ഉണ്ടായതും ഇവരൊക്കെ അറിയണമെങ്കിൽ ഇസ്ലാമിക ചരിത്രം മാത്രം പഠിച്ചാൽ പോരാ നമ്മുടെ നാടിൻ്റെ ചരിത്രവും രാഷ്ട്രീയവും പഠിക്കണം മലബാറിനോട് വിവേചനം കാണിക്കുന്ന പരാമർശം പറയുന്ന ഇവരൊക്കെ മതന്യൂനപക്ഷം എന്ന പേരിലും മറ്റും കറന്നെടുക്കുന്ന സംവരണങ്ങളും അവസരങ്ങളും ഇവിടുത്തെ ബഹുഭൂരിപക്ഷം വരുന്ന മറ്റു മതസ്ഥരുടേതാണ് മുന്നാക്ക വിഭാഗങ്ങൾ എന്ന തരംതിരിവിൽ നിർത്തി ചിലരുടെ അവകാശങ്ങളെ ഫൈസിമാർ കവർന്നെടുക്കുന്നത് വിവേചനം എന്ന ശുദ്ധ അസംബന്ധമല്ലെന്ന് പറയുവാനൊക്കുമോ എല്ലാ കാലത്തും പിന്നാക്കാവസ്ഥയിലുള്ള ഹൈന്ദവരിലെ പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങളുടെ അവസരങ്ങൾ കൂടിയാണ് ഈ സുന്നികളും മറ്റും അപഹരിക്കുന്നത് അതൊക്കെയാണ് ശരിക്കുമുള്ള വിവേചനം മലബാറിൽ സ്വകാര്യ ബസ്സുകളും തെക്കോട്ട് കെ എസ് ആർ ടി സി ബസ്സുകളും കുത്തുകയാക്കുന്നത് ഒരു വിവേചനമാണെന്ന് ചൂണ്ടിക്കാണിച്ചതിന് സാദിഖ് ഫൈസിയോട് നമുക്ക് നന്ദി പറയാതിരിക്കാനാവില്ല തെക്കൻ കേരളത്തിൽ സർക്കാർ വണ്ടികൾ തലങ്ങും വിലങ്ങും തലക്കിമോടി ഒരു സ്വകാര്യ ബസ്സുകാരനെയും ജീവനക്കാരനെയും ജീവിക്കാൻ സമ്മതിക്കാത്തതാണ് ഇവിടെ ചർച്ചയാക്കേണ്ടത് ഫൈസിയുടെ സ്വന്തക്കാരും ബന്ധുക്കളും മതക്കാരുമായ ബസ് മുതലാളിമാരെ ഉപദ്രവിക്കാൻ കെ എസ് ആർ ടി സി ബസ്സുകൾ ഉത്തര കേരളത്തിൽ ഇല്ലാത്തത് എന്തുകൊണ്ടെന്നാണ് എത്രയോ കാലമായി പലരും ചോദിക്കുന്ന ചോദ്യം ഇങ്ങനെ സാധൂകരിക്കാനാകാത്ത ഓരോരോ നിരീക്ഷണങ്ങളുമായി ഫൈസുമാർ പറഞ്ഞു തുടങ്ങുമ്പോൾ ജനം ജാഗ്രത പാലിക്കണം അഡീഷണൽ സെക്രട്ടേറിയറ്റിയെ പോലുള്ള ആശയങ്ങളുമായി കാര്യങ്ങൾ അടുത്തുകൂട്ടുന്നതിന് ലക്ഷ്യം മതരാഷ്ട്ര നിർമ്മിതി തന്നെയാണെന്ന് നാം തിരിച്ചറിയണം കേരളത്തെ വെട്ടിമുറിച്ചുകൊണ്ട് ഒരു വികസനവും പ്രായോഗികവാദത്തിൻ്റെ ലക്ഷണമല്ലെന്ന് ഉറപ്പിച്ച് പറഞ്ഞുകൊണ്ട് తత్కాలం అందుతుందో నన్ని నమస్కారం